അമേരിക്കൻ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിൽ കടുത്ത ആത്മവിശ്വാസം പ്രകടിപ്പിച്ച കമല ഹാരിസ്. ബൈഡന്റെ പിന്മാറ്റത്തിന് പിന്നാലെ തന്റെ വിജയസാധ്യത വളരെയധികം വർദ്ധിച്ചുവെന്ന് മുൻ പ്രസിഡന്റ് ട്രംപിന്റെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി US വൈസ് പ്രസിഡന്റായ കമല ഹാരിസ് രംഗത്തെത്തി. ഡെമോക്രാറ്റിക് പാർട്ടി നവംബറിൽ വൻ വിജയം നേടുമെന്നും ട്രംപിന്റേത് അമിത ആത്മവിശ്വാസമാണെന്നും കമല ഹാരിസ് പരിഹസിച്ചു. ഇതോടെ മത്സരിക്കാനുള്ള തന്റെ ആത്മവിശ്വാസം കൂടി പ്രകടിപ്പിക്കുകയായിരുന്നു കമല ഹാരിസ്. ഡെമോക്രാറ്റിക് പാർട്ടി US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരിൽ മുൻനിരയിലുള്ള വ്യക്തിയാണ് കമല. നവംബറിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഡെലവെയറിലെ വിൽമിംഗ്ടണിൽ പാർട്ടി പ്രചാരണ പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് കമല പറഞ്ഞത്. ട്രംപിനെ നേരിടാൻ താൻ തയ്യാറാണെന്നും കമല പറയുന്നു. ട്രംപ് വഞ്ചകനാണെന്നും ഏത് തരക്കാരനാണെന്ന് അറിയാമെന്നും കമല ഹാരിസ് പറഞ്ഞു. സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നവരാണവർ. സ്വന്തം നേട്ടത്തിനായി നിയമങ്ങളും ലംഘിക്കും. അതുകൊണ്ട് തന്നെ ട്രംപ് ഏത് തരക്കാരനാണെന്ന് തനിക്ക് വ്യക്തമായി അറിയാം. രാജ്യത്തെ ഓരോ പൗരനും പൂർണ്ണ സ്വാതന്ത്ര്യവും അവകാശങ്ങളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നുമില്ലാത്ത ഇരുണ്ട കാലഘട്ടത്തിലേക്കാണ് നമ്മളെ ട്രംപ് കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്നും കമല പറയുന്നു. ഓരോ പൗരനും സമൂഹത്തിൽ കൃത്യമായ ഇടം വേണം. അതിലാണ് തങ്ങൾ വിശ്വസിക്കുന്നത്. രാജ്യത്തെ പിറകോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളെ ജനങ്ങൾ തന്നെ എതിർക്കണമെന്നും കമല ഹാരിസ് പറയുന്നു. അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രസിഡന്റ് സ്ഥാനം ലക്ഷ്യമിട്ടാണ് കമല ഹാരിസ് കളത്തിലിറങ്ങുന്നത്. അടുത്ത മാസത്തോടെ പാർട്ടി ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്നാണ് വിവരം. നിലവിൽ പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടെ ഭൂരിഭാഗം പേരുടെയും പിന്തുണ സ്വന്തമാക്കാൻ കമല ഹാരിസിന് സാധിച്ചിട്ടുണ്ട്. മുൻ US ഹൌസ് സ്പീക്കർ നാൻസി പെലോസിയും കമല ഹാരിസിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കമല ഹാരിസിന്റെ പേര് സ്ഥാനത്തേക്ക് ഉയർന്നത് അഭിമാനത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയുമാണ് കാണുന്നതെന്നാണ് നാൻസി പെലോസി പ്രതികരിച്ചത്. ബൈഡനാണ് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി കമല ഹാരിസിനെ പ്രഖ്യാപിച്ചത്. ഒരുമിച്ച് നിന്നുകൊണ്ട് ട്രംപിനെ തോൽപ്പിക്കണമെന്നതാണ് ബൈഡന്റെ ആവശ്യം. 4 വർഷം മുൻപ് ജോ ബൈഡൻ കമല ഹാരിസിനെ സഹപ്രവർത്തകയായി തിരഞ്ഞെടുക്കുമ്പോൾ ഇന്ത്യൻ അമേരിക്കൻ ഭാവിയെക്കുറിച്ച് ആശങ്കയുണ്ടായിരുന്നു. ഇപ്പോൾ കമല ഹാരിസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഡെമോക്രാറ്റിക് നാമനിർദ്ദേശം പിടിക്കുന്നതിനുള്ള ഒരു ചുവടുവയ്പായാണ് നിൽക്കുന്നത്. എന്നാൽ അവർ വിജയിച്ചാൽ ഈ ബന്ധങ്ങളിൽ എന്തെങ്കിലും മാറ്റം പ്രതീക്ഷിക്കുന്നവർ ചുരുക്കമാണ്. ഹാരിസിന്റെ ഇന്ത്യൻ പൈതൃകവും രാജ്യവുമായുള്ള കുടുംബ ബന്ധങ്ങളും നന്നായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് ഭരണകൂടങ്ങൾക്ക് കീഴിൽ അടുത്ത ദശകങ്ങളിൽ ദൃഢമായ US ഇന്ത്യ ബന്ധത്തിന്റെ ദിശകളിലേക്ക് അവരുടെ പ്രസിഡന്റ് സ്ഥാനം അർത്ഥവത്തായ ദിശയിലേക്ക് നയിക്കുമെന്ന് സൂചനയുണ്ട്. 2024 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പിന്മാറിയതിനു പിന്നാലെ ഡെമോക്രാറ്റിക് പാർട്ടിയിലേക്ക് പണം ഒഴുകുന്നു. ഞായറാഴ്ച അപ്രതീക്ഷിതമായിട്ടായിരുന്നു ജോ ബൈഡന്റെ പ്രഖ്യാപനം. ബൈഡന്റെ ആരോഗ്യത്തിൽ സംശയം പ്രകടിപ്പിച്ച് ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സംശയമുയർന്ന സാഹചര്യത്തിലായിരുന്നു മത്സരത്തിൽ നിന്ന് പിന്മാറാനുള്ള ബൈഡന്റെ തീരുമാനം. ഇതിനു പിന്നാലെ 24 മണിക്കൂറിനുള്ളിൽ തെരഞ്ഞെടുപ്പ് ചെലവിനായി ഡെമോക്രാറ്റിക് പാർട്ടിക്ക് സംഭാവനയായി ലഭിച്ചത് $81.6 ലക്ഷം. മണിക്കൂറിനുള്ളിൽ ലഭിക്കുന്ന സംഭാവന തുകകളിലെ റെക്കോർഡ് നേട്ടമാണ് കമല ഹാരിസ് സ്വന്തമാക്കിയിട്ടുള്ളത്. 888,000 പേരാണ് $200 വെച്ച് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിനായി നൽകിയത്. കമല ഹാരിസിന് സാധാരണക്കാരിൽ നിന്ന് ലഭിക്കുന്ന ശക്തമായ പിന്തുണയാണ് ഇത് വ്യക്തമാക്കുന്നത്. ബൈഡന്റെ പ്രായം കണക്കിലെടുത്ത് സംഭാവന നൽകാൻ മടിച്ചവരടക്കം പണം നൽകിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. 2020 ശേഷം ഒരു ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ലഭിക്കുന്ന റെക്കോർഡ് സംഭാവനയാണ് കമല ഹാരിസിന് ലഭിക്കുന്നതെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.